Hello guys, welcome back to our channel. Nammude pudhiya video ilekku ellavarkkum swagatham. Appo indu cheriya oru travel vlog aanu. Appo evadeyka nammal ippo nikkunne? Nammal ippo ulla Kattadikadu, Vannapuram, Idukki route alle. Idukki Mundanmudi route aanu ṭo. Cheriya oru tourist place aanu. Appo nammal ivide onnu visit cheyyanu vicharichu. Aashukku onnu rendu thavanayokke vannittundo ennu thonnunu. Pinne ummishi mattu ummishi okke undu. കാലാവസ്ഥ നമുക്ക് പ്രതികൂലമാണ്. ഏത് നിമിഷവും മഴക്കാരുണ്ടായിരുന്നു. ഒരു കൊടയും ആറ് പേരും അഫിക്കായിട്ട് അവിടെ ചേച്ചി കടയിൽ ചേച്ചി ഒരു കുട കൊടുത്തു. കുറച്ചു നേരം അവിടെ ഇരുന്നിട്ട് ഇപ്പം കേറി വന്നാണ്. മഴ ചെറുതായിട്ടൊന്ന് കുറഞ്ഞപ്പോ അപ്പം ഹായ് പറ അഫീനെ കൊറേ ദിവസമായി വീഡിയോസിലൊന്നും കാണാതെ പരാതി. എന്നാ വീഡിയോസിൽ വരാത്തേ? എന്നാ വീഡിയോസിൽ ഇല്ലാത്തേ? കഴിഞ്ഞ ദിവസം കല്യാണ വീട് കല്യാണ വീട് കിട്ടുമ്പോഴത്തേക്കും കുറച്ചു പേരൊക്കെ അഫി അവിടെ തിരക്കായി പോയിന്ന് പറയടാ അഫി. ഞാൻ ബിസി ആയിരുന്നു, ഓരോ ഉറക്കത്തിലായിരുന്നു. ഇപ്പൊ എഴുന്നേറ്റേ, വീട്ടിൽ നിന്ന് വണ്ടി എടുക്കുമ്പോ തന്നെ അവൻ അതിൽ കിടന്നുറങ്ങി. ഇപ്പൊ എഴുന്നേറ്റേ ഉള്ളൂ. അതിന്റെ ഒരു പ്രശ്നമാണ്, അല്ലെങ്കിൽ ആക്റ്റീവായിട്ട് നിന്നേനെ പുള്ളി. ഓക്കെ, അപ്പൊ നമ്മൾ എന്തായാലും അങ്ങോട്ടേക്ക് രണ്ട് കിലോമീറ്റർ വൺ സൈഡ് വരും, നടന്നു പോവാണ്ട്. വണ്ടി പോവാത്ത വഴിയാണ്. മൂന്ന് കിലോമീറ്റർ വൺ സൈഡ്, ഒന്നര രണ്ട് കിലോമീറ്ററിന്റെ ഉള്ളിൽ. ഓക്കെ, അപ്പം നമ്മളെല്ലാവരും ഇങ്ങനെ ആക്റ്റീവായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് കാഴ്ചകളൊക്കെ കണ്ട് കണ്ട് അവിടെ നിന്ന് പോവാം. നടക്കാൻ തുടങ്ങി, നല്ല കയറ്റമാണ്. വണ്ടി വലിയുന്നില്ല, പഴയ എഞ്ചിനും പുതിയ എഞ്ചിനും ഒന്നും വലിയുന്നില്ല. നല്ല കയറ്റമാണ്. അഫി രക്ഷപ്പെട്ടു. കല്ലും മുള്ളും നിറഞ്ഞ വഴികളാ പ്രതീക്ഷിച്ചത്. എന്തോ ഭാഗ്യത്തിന് കോൺക്രീറ്റ് റോഡാണ്. ശരിയാട്ടോ. അഫി ഒന്ന് നോക്കിയേ, നല്ല സുഖല്ലേ? അഫി ചെറിയൊരു ഉറക്കത്തിന്റെ മൂടാ. വഴക്കൊന്നും ഇല്ല ഇന്ന്, അതുകൊണ്ട് സമാധാനമുണ്ട്. കേറ്റം കുറച്ച് ഉണ്ട്. ഇവര് നേരത്തെ വന്ന് ഇവിടെ റെസ്റ്റ് എടുക്കുവാണ്, നമ്മളെ വെയിറ്റ് ചെയ്തുകൊണ്ട്. അഫിക്ക് ക്ഷീണമൊന്നും ഇതല്ല, മാമാടെ തോളില് കയറി വന്നോണ്ട്. അതന്നെ, എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യൂ. റെസ്റ്റ് എടുക്കുവാണ് ഗൈസ്. നല്ല കയറ്റാണ്, നല്ലവരൊക്കെ അതൊക്കെ ഉണ്ട്. ഇനിയുണ്ടോ കൊറേ? അമ്മേ, ഇത്രയും കഷ്ടപ്പെട്ടത് കേറിയിട്ട് നല്ലൊരു വ്യൂ കിട്ടിയാ മതിയായിരുന്നു. ഇപ്പം മഴയും കൂടെ പെയ്തോണ്ട് നല്ല മഞ്ഞായിരിക്കും എന്നാണ് ഇവൻ പറയുന്നത്. പക്ഷെ അവര് മുമ്പേ കേറിട്ടു, അവരെല്ലാരും പോയി, ഞങ്ങള് പുറകിലായി പോയി. ഇനി ഇത്രയും തന്നെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പൊ എന്തായാലും നമുക്ക് പോയി നോക്കാം. അവരുണ്ടായിരുന്ന അടിപൊളിയാണ്. ഗൈസ്, നമ്മൾ ഇവിടെ എത്തിയിരിക്കുകയാണ് എന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു പ്രതീക്ഷയാണല്ലോ മുന്നോട്ടുള്ള ഓരോ ചുവടും. അയ്യോ, ഇനി വയ്യ. ഇവിടെ ഒരുപാട് വൃക്ഷങ്ങൾക്ക് തല പോയിട്ടുണ്ട്.
ഞങ്ങളിപ്പോൾ ഇവിടെ പതുക്കെ നിൽക്കുവാണ്. മുന്നോട്ടുള്ള വഴിക്ക് തടസ്സമായിട്ട് ഒരു പുള്ളിക്കാരൻ അവിടെ നിൽപ്പുണ്ട്. ചെറുതായിട്ടൊന്ന് കുരച്ച ഒരു സമാധാനമായി, കാരണം കുരയ്ക്കുന്ന പട്ടി കടിക്കില്ല എന്നാണല്ലോ. ഇക്ക ശരിക്കും വിറച്ചു നിൽക്കുന്ന നിപ്പാണ്. പക്ഷേ മുഖത്ത് ഭയം കാണുന്നു തോന്നില്ലല്ലോ. ഇല്ലില്ല, തീർച്ചയായും തോന്നില്ല. ഞാൻ എന്തായാലും പതുക്കെ ഒന്ന് പാസ്സായി നോക്കാം. ഏറ്റവും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായാൽ ഇങ്ങ് വരണ്ട കേട്ടോടാ, വരണ്ട. ഇല്ല, കുഴപ്പമില്ല. ഇവിടെ എത്തിന്നാണ് വിചാരിച്ചത്, പക്ഷെ എത്തിയിട്ടില്ലായിരുന്നു. പിന്നെയും കേറിക്കൊണ്ടിരിക്കുകയാണ്, വീണ്ടും യാത്ര തുടരുന്നു. അതുതന്നെ, ഒരു നിരപ്പായ സ്ഥലം എത്തിയപ്പോ ഞങ്ങൾ വിചാരിച്ചു സ്ഥലമായി. അപ്പോഴാണ് ഞാൻ പറഞ്ഞത് എത്തിയിട്ടില്ല. അളിയൻ പറഞ്ഞതാണ് നമ്മൾ മൂന്ന് പേരും പോവാം. പക്ഷെ ഇത്രയും പ്രതീക്ഷിച്ചില്ല, ഞാനും ഇത്രയും സീരിയസ് ആയിട്ട് എടുത്തില്ല. ഈ നടത്താൻ രസമാണ്, ഇങ്ങനെ ഒരു വർത്തമാനൊക്കെ പറഞ്ഞു പോവാൻ. പിന്നെ വെയിലൊന്നും ഇല്ലല്ലോ, അതുകൊണ്ടൊരു സുഖമുണ്ടേ. അത് ശരി കേട്ടോ. അപ്പോ നമ്മൾ എത്തിച്ചേർന്നോണ്ടിരിക്കുകയാണ് കാറ്റാടിക്കടവ്. അല്ലാഷിക്ക ഇത് നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഈ ഒരു പുല്ല് രണ്ട് സൈഡിലും അല്ലേ, പൊളിയായിട്ടുണ്ട്. ഇത് വീട്ടിലേക്ക് പോകുന്ന വഴിയാ? അല്ല, ഇത് ഇത് ഈ വഴി. ആ, ഇത് നല്ല വീട്. ഓക്കെ. അതല്ല ഇതാ വീട്. അത് തന്നെ, ഇത്ര ഉള്ളിലേക്കായിട്ട് ആൾ താമസം ഉണ്ട് കേട്ടോ. ആ, അങ്ങനെ ഇവിടെ ഈ കൃഷി ഉണ്ടല്ലോ, അപ്പൊ അതില് പണിക്കാർ താമസിക്കുന്ന വീടാന്നാണ് ഞാൻ പറയുന്നത്. ഒരു വീടാണത്. കട ഇപ്പൊ അധികം ആൾക്കാർ വരുന്നില്ല, അതുകൊണ്ടായിരിക്കും ഇപ്പൊ പ്രവർത്തിക്കാത്ത. ജാതിക്കൊക്കെ ഉണ്ട് കേട്ടാ കൃഷി. കൊക്കോ അശ്ന പറയാൻ എന്തെങ്കിലും പറയാൻ, എന്താ പറയണ്ടേ? ഇവിടെ എത്തിയപ്പോ നല്ല രസമുണ്ടല്ലേ, നല്ലൊരു. ആ വന്ന വഴിയൊക്കെ നല്ല ഭംഗിയുണ്ട്. ആ ഒരു ചെറിയൊരു വീട്ടിലേക്ക് ഇറങ്ങി പോന്ന വഴി കണ്ടില്ലായിരുന്നു, നല്ല രസമില്ലേ. നല്ല രസമുണ്ട് അവിടെ. ഈ പണിക്കാരെ താമസിക്കുന്നൊക്കെ പറയുന്നു, കറക്റ്റ് അറിയില്ല. കൃഷിയൊക്കെ ഉണ്ടല്ലോ, കുരുമുളക് ജാതിയൊക്കെ നമ്മള് കണ്ടില്ലേ. പിന്നെന്താ, കൊക്കോ ഒക്കെ കണ്ടല്ലേ. ആ കൊക്കോ ഉണ്ട്, പിന്നെ കശുമാവ്. കൃഷിയും ജാതിയൊക്കെ ഉണ്ട്.
നമ്മളെ വഴി കാണിക്കാൻ വേണ്ടി രണ്ട് സുഹൃത്തുക്കൾ വന്നിട്ടുണ്ട് കേട്ടോ. അല്ല, ഒരാൾ മുമ്പിൽ പാസ് ചെയ്ത് പോയി, പാസ് ചെയ്ത് പോയി. ഇവിടെ രണ്ട് വഴിയുണ്ടായിരുന്നു, ഈ കാണുന്ന ഒരു വഴിയും അവിടുന്ന് രണ്ട് വഴി വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് വഴി മാറണ്ട എന്ന് വിചാരിച്ചായിരിക്കാം നമ്മുടെ സുഹൃത്തുക്കൾ മുമ്പിൽ പോയത്. മിക്കവാറും ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ ആളുടെ എണ്ണം കുറയും. അളിയനെ മിക്കവാറും രണ്ട് ഉമ്മമാരും കൂടെ കൂടി ഇടിച്ച് പരിവാക്കാൻ സാധ്യതയുണ്ട്. മേലോട്ട് നോക്കിയാൽ ആകാശം, താഴോട്ട് നോക്കിയാൽ കല്ലും മുള്ളും നിറഞ്ഞ വഴികൾ. ഇരുവശങ്ങളിലും കുഞ്ഞു കുഞ്ഞു വൃക്ഷങ്ങൾ. ഏകദേശം നമ്മളൊരു എൻഡിങ് പോസ്റ്റിനോട് അടുത്തു കേട്ടോ. വൈബ് ഇതാ, ക്യാമറയിൽ എത്രത്തോളം വൃത്തിയിൽ കാണുന്നുണ്ടെന്ന് അറിയില്ല, പക്ഷെ നല്ല അടിപൊളി രസമാണ് കേട്ടോ ഇവിടെ നിന്ന് കാണാൻ. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു മുക്കാ ഭാഗം പിന്നിട്ടു. ഇവിടെ നല്ലൊരു വൈബാണ്, അത്യാവശ്യം മേലോട്ട് പോകുന്നുണ്ട്. വയ്യണ്ടായിരിക്കുന്നു, എന്തായാലും നല്ല വ്യൂ അല്ലേ. കുറച്ച് ദൂരം കൂടെ ഒന്ന് പോയിട്ട് വരാം, ഒരു 10 മിനിറ്റ് കൂടെ നടക്കാം. നമ്മൾ ഇനിയും മേളിലേക്ക് പോകുന്നതിൻ്റെ ആ ഒരു വഴിക്ക് തന്നെ താഴത്തേക്ക് ചെറിയൊരു വഴിയുണ്ടായിരുന്നു. അപ്പോൾ ആഷിഖിനോട് പറഞ്ഞതാണ് നമുക്ക് ഈ വഴി പോവാം, അവിടെ ഒരുപാട് ഷൂട്ട് ചെയ്യാനുണ്ട്, എന്തായാലും നീ വാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് പേടിയാണ്, ഞാൻ ഇനി വരുന്നില്ല എന്ന് പറഞ്ഞ്. അങ്ങനെ ഞാൻ അവൻ്റെ കയ്യിൽ ഫോൺ കൊടുത്തു കേട്ടോ. അവൻ ഓൾറെഡി വന്നതുകൊണ്ട് അവൻ അറിയാമല്ലോ സ്ഥലമൊക്കെ. അപ്പോൾ അവനാണ് ഈ ഒരു ക്ലിപ്പിങ്സ് ഷൂട്ട് ചെയ്തത്. പക്ഷേ ഇപ്പോൾ ഈ എഡിറ്റ് ചെയ്യാൻ എടുത്തപ്പോഴാണ് ഞാൻ ഈ ഒരു വീഡിയോ ക്ലിപ്പിങ്സ് കാണുന്നത്. അപ്പോൾ എനിക്ക് തോന്നി അവിടെ പോകാതിരുന്ന ഭയങ്കര നഷ്ടമായി പോയത്, ബിക്കോസ് അടിപൊളി വ്യൂ ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാലോ ഭയങ്കര ഒരു വ്യൂ ആയിരുന്നു. പക്ഷെ എനിക്കത് നേരിട്ട് കാണാൻ പറ്റിയില്ല. അപ്പോൾ എന്തായാലും ഞങ്ങൾ മേളിലേക്ക് കയറി പോകാറുള്ള തിരക്കിലായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ അവൻ്റെ കയ്യിൽ ഫോൺ കൊടുത്ത് വിടുകയാണ് ചെയ്തത്. നല്ലൊരു വ്യൂ ആയിരുന്നു കേട്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ, അവിടെ അടിപൊളി വ്യൂ ആയിരുന്നു. അപ്പോൾ എന്തായാലും ഇറങ്ങി പോകാതിരുന്ന് നഷ്ടമായി പോയെന്ന് ഇപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഫൈനലി നമ്മുടെ എന്താ പറയുക, ഇവിടെ ഇതിൻ്റെ എൻഡിലെത്തിയിട്ടുണ്ട്. നല്ലൊരു അടിപൊളി വൈബാണ്, നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട്. ഇതാ ഫുൾ കാണാം, സൂപ്പർ സൂപ്പർ സൂപ്പർ, നല്ല രസമുണ്ട്. പൊളി സ്ഥലം, പൊളി പൊളി. ആ കാറ്റങ്കാരി വന്നതിന് ഒരു നഷ്ടമില്ല കേട്ടോ, സൂപ്പർ. എന്താ രസം, ഇതിൻ്റെ തൊട്ടിതാ വലിയ കൊക്ക കേട്ടോ ഈ കാണുന്നത്. ഇവിടുന്ന് എത്തി നോക്കാൻ തന്നെ പേടിയാവാ, അടിയിൽ മൊത്തം മരങ്ങളും വലിയ പാറക്കെട്ടുകളൊക്കെ ആയിട്ട്. സൂപ്പർ, നല്ല രസമുണ്ട്. ഇതാ ഇങ്ങ ഞാൻ ഷൂട്ട് ചെയ്തുതരാം. മഞ്ഞുണ്ടല്ലേ, മഞ്ഞുണ്ട്, പാറക്കെട്ടുകളും, നല്ല രസമുണ്ട്. എല്ലാരും ഇവിടെ ഇരുന്ന് ഇവിടുത്തെ ഈ കാറ്റ് കൊണ്ടായിരിക്കും ചിലപ്പോ കാറ്റാടി കിടന്നുള്ള പേര് വരാൻ കാരണം കേട്ടോ. അത്രയും രസമുണ്ട്. അതൊക്കെ നടന്ന് കേറി വന്നിട്ടേ മൊത്തം വേർത്ത് ശരീരത്തേക്ക് കാറ്റടിച്ച് കയറുമ്പോ ഒരു സുഖം. എന്നെ കുറച്ച് അങ്ങോട്ട് നീങ്ങി തന്നെ എടുക്കാൻ സമ്മതിക്കുന്നില്ല, ആശിക്ക് നിൽക്കുന്നതിൻ്റെ അടിയിൽ ആ പാറ വല്ലാത്തൊരു രസമല്ലേ കണ്ടോ. ആ ദൂരം കാണുന്ന മലയില്ലേ, അത് കയറി പോകാൻ പറ്റുന്ന അലയും പറയുന്നേ കണ്ടോ. ആ റോഡ് കണ്ടോ,
ആ റോഡ് കയറി അവിടെ എത്തിക്കഴിഞ്ഞാൽ മരണ വൈബായി കേട്ടോ. അങ്ങോട്ട് എന്തായാലും പോകുന്നില്ല, കാരണം ഉമ്മച്ചി മറ്റുമ്മച്ചൊക്കെ ഉള്ളതല്ലേ. നമ്മൾ ജെൻസ് മാത്രമൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇപ്പം ഇച്ചിരി സമയം താമസിക്കുകയും ചെയ്തു. ഞാനിപ്പോൾ ഇവിടെ ഇരുന്നുകൊണ്ടാണ് ഇത് ഷൂട്ട് ചെയ്യുന്നത്. ഏതാ ബഹളം വെക്കാണ്, പോവാം പോവാന്ന് പറഞ്ഞ് ആ പറഞ്ഞിട്ട് കാര്യമില്ല. ഇച്ചിരി സന്ധ്യാവും തോറും അവൾക്ക് ടെൻഷൻ കൂടും. ഇത് ആ വീടൊക്കെ ഞങ്ങൾ വരുന്ന വഴിക്ക് കണ്ട വീടാണ് കേട്ടോ. എന്തായാലും ഭയങ്കര സ്ഥലം. നമ്മൾ എന്തോ വേറെ, ഇപ്പോൾ എനിക്ക് ഫ്ലൈറ്റിലേക്ക് പോയതുകൊണ്ട് ഈ നമ്മൾ മേളയിൽ നിന്ന് താഴത്തോട്ട് നോക്കുന്ന ഒരു വൈബ് നമുക്ക് മനസ്സിലാവും. പക്ഷെ ഇത് എന്ന് പറഞ്ഞാൽ നമ്മൾ അടുത്ത് കാണുകയല്ലേ. എന്ത് രസമാണ്, മരങ്ങളിലെല്ലാം മേളിൽ പാറക്കെട്ടിൽ ഇരുന്നിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കാനും സംസാരിക്കാനൊക്കെ വല്ലാത്തൊരു രസം. മടങ്ങാണ്, പ്രത്യേകം ശ്രദ്ധിക്കുക. ടീനേജേഴ്സ് മാത്രം വന്നാൽ മതി കേട്ടോ. അപ്പോ അതാ താഴെ എത്തിയിട്ട് നമ്മൾ നടന്നായിരുന്നു, സന്ധ്യയാവാനായി. എല്ലാവരും നടന്നു വരുന്നുണ്ട്. പിന്നെ നമ്മൾ അവിടെ കണ്ട പട്ടികളും വരുന്നുണ്ട് കേട്ടോ. മിക്കവാറും താഴെ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാന്നൊക്കെ പറഞ്ഞോണ്ട് അതിനെ കൂട്ടിക്കൊണ്ട് വരുന്നുണ്ട്. പിന്നെ എന്നാ മേളില് അടിപൊളി വൈബായിരുന്നു. ഈ ഒരു കയറ്റം കയറിയതിനുള്ള മെച്ചം ഉണ്ടായി അവിടെ ചെന്നപ്പോൾ, നല്ലൊരു വൈബായിരുന്നു. പക്ഷെ ആക്ച്വലി എനിക്കത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയില്ല, കാരണം എനിക്ക് ഉയരവും വെള്ളമൊക്കെ ഭയങ്കര പേടിയാണ്. അന്ന് എന്താ കുമരകം പോയി കഴിഞ്ഞപ്പം ഇതുപോലെ എന്താ ആ ലേക്കിൽ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര പേടിയായിരുന്നു. ഭയങ്കരമായിട്ട് ഈ ഓളം ഇങ്ങനെ വന്നപ്പോൾ ഭയങ്കര പേടിയായിരുന്നു. അതുപോലെ ഉയരവും ഭയങ്കര പേടിയാണ്. അപ്പം അതുകൊണ്ട് എനിക്ക് എങ്ങനെ ഒരുപാട് ഇങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ എന്തായാലും ഉച്ചയ്ക്കൊക്കെ വരുവാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. എനിക്ക് ഈ സന്ധ്യ ആയപ്പോഴത്തേക്കും എന്താ പറയുക, വെട്ടമൊക്കെ മാങ്ങാൻ തുടങ്ങി. അതും കൂടി കണ്ടപ്പോൾ ആകെ പേടിയായിപ്പോൾ. അപ്പോൾ ഞാൻ ഇങ്ങനെ ധൃതി വെച്ചു, പോവാം പോവാം പോവാന്ന് പറഞ്ഞ് ധൃതി വെച്ചു. അതുകൊണ്ട് തന്നെ നല്ലൊരു ഫോട്ടോ പോലും എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞാൻ അവിടെ വെച്ച് പെട്ടെന്ന് ധൃതി വെച്ചൊരു വൈൻഡപ്പ് എടുത്തു. അപ്പോൾ ഇപ്പം ഞാൻ നോക്കുമ്പോൾ അത് അത്ര ശരിയായിട്ടില്ലാന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടെ വൈൻഡപ്പ് എടുക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പിന്നെ ബെല്ലൈക്കണം കൂടി ഒന്ന് അമർത്താം കേട്ടോ. എന്തായാലും അടിപൊളി സ്ഥലമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം.